ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതുപോലെ ആഘോഷിച്ചു എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ദിവസത്തിലെ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കാഴ്ചയാണിത്. ഇവിടെ അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിടയിൽ ആഘോഷങ്ങളുണ്ട് എന്നല്ലാതെ മൊത്തത്തിൽ അങ്ങനെ വലിയ ആഘോഷമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇതാ നമ്മളുടെ അപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഒരുവിധവും വെള്ളയപ്പവും ചിക്കൻ കറിയും അല്ലെങ്കിൽ മുട്ട റോസ്റ്റും മുട്ടക്കറിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിന്നിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളയപ്പവും ചിക്കൻ കറിയും തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഇന്നലെ തന്നെ അരച്ചിട്ട് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ അരയ്ക്കുമ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് വെക്കാറില്ല. രാവിലെ ഫെർമെൻ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാറുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ആ കറി നല്ലതുപോലെ എന്താ പറയുക, നല്ലപോലെ കുറുകി, അത് ഗ്രേവി ഇല്ലാതെയായി തീരെ. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സവാളയും അതിലേക്ക് കുറച്ച് മുളകും പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ കറി, ചിക്കൻ കറി ഇന്നലെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചപ്പോൾ നല്ലതുപോലെ ഇരുന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അധികം ഗ്രേവി ആക്കുന്നില്ല. ഒരു അരമുറി തേങ്ങയെടുത്ത് ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് അതിൽ കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കും ഞാൻ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിടും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ആഡ് ചെയ്ത് വെച്ചത് തന്നെയാണ്. എന്നാലും നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ നമ്മളുടെ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളകും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നല്ല നൈസ് അപ്പം, ഇതുപോലെ എന്താ പറയുക, ചുറ്റിച്ചെടുക്കുന്ന നല്ല നൈസ് അപ്പമാണ് നമ്മുടെ ഉണ്ടാക്കുന്നത്. ചിലവരൊക്കെ അപ്പം ഇങ്ങനെ നല്ല കട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതായത് അധികം ഇങ്ങനെ പരത്തിയെടുക്കാതെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ബട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, മറ്റേ കട്ടിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടം ഇതാണ്. ഇത് കണ്ടോ, നമ്മുടെ ആ അപ്പം നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്പങ്ങൾ മുഴുവൻ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ അപ്പം തയ്യാറായി കഴിഞ്ഞ് നല്ല സോഫ്റ്റ് അപ്പമാണ്. നല്ല ചൂട് ചൂടിലെ അപ്പം ചിക്കൻ കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അവരുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല അപ്പത്തിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയും ഒക്കെ കൂടി ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും തന്നെ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീറ്റത് തന്നെ. എല്ലാവർക്കും ഒരു അവധി ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായി എണീക്കുമ്പം. പിന്നെ അപ്പവും കറിയൊക്കെ കൂടി കഴിച്ച് കഴിയുമ്പോൾ നേരം വൈകി. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ കേക്കുകളൊക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കുകൾ, വനില ഫ്ലേവർഡ് കേക്ക്, അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ബട്ടർ സ്കോച്ച് കേക്ക്, അതെല്ലാം നമ്മുടെ ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ കേക്കുകളൊന്നും നമുക്കുള്ള കേക്കുകളല്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിലുള്ളവർക്കൊക്കെ നമ്മൾ കേക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വാങ്ങിയതാണ് ഈ കേക്കുകളൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച്
റെഡിയാക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചിനായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മളുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒക്കെ വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഡാൾഡയും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മളുടെ സവാള നല്ല നൈസാക്കി അരിഞ്ഞതാണ്. കാരണം വറുത്തെടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. സവാളയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ആ എണ്ണ മൂത്ത് വരുമ്പോൾ സവാള ഇട്ടിട്ട് നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സവാള ഞാൻ ആദ്യം വേഗം തന്നെ വറുത്തെടുക്കുകയാണ്. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കാരണം ചിക്കനിൽ നമ്മൾ കുറച്ച് സവാള വറുത്തത് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള സവാളയാണ് ഇപ്പം ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഏകദേശം 1 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിലേക്ക് ഇനി മാരിനേഷൻ ചെയ്യാനായിട്ടും നോക്കാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിക്ക് 1 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ അളവും മാറ്റും കുറയും കൂടുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാനൊരു പിടി ഇഞ്ചിയും ഒരു കുറച്ച് വെളുത്തുള്ളിയും 2-4 പച്ചമുളകൊക്കെ കൂടി നല്ലതുപോലെ മിക്സിയിൽ അരച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല പേസ്റ്റ് രൂപത്തിൽ. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുളകും പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നിറച്ച് മുളകും പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഗരം മസാല 1 ടീസ്പൂൺ നിറച്ച് അതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, ആ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ആ വറുത്ത സവാള ഡയറക്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ചേർത്താൽ മതി. ഞാൻ പക്ഷേ അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കി, പക്ഷെ അത് നല്ലതുപോലെ ഇങ്ങനെ അരഞ്ഞ പന്തിയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആ വറുത്ത സവാള ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുളിക്കനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരായാലും മതി. അതിനുശേഷം 1 പിടി മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ പുതിനയുടെ ഇലയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിൻ്റെ ആ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ ഡാൾഡയും കൂടി നമ്മൾ മിക്സ് ചെയ്ത ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 സ്പൂണ് എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്പി ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഏകദേശം 1 മണിക്കൂർ ഇതൊന്ന് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സവാളയും അതുപോലെ തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കൂടി നമ്മുടെ എണ്ണയിൽ ഒന്ന് ഇട്ടിട്ട് വറുത്ത് കോരാം കേട്ടോ. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മീതെയാണ് ഞാൻ ഈ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണയൊക്കെ എക്സസ് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂവിലെ അത് അങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ആ ചിക്കൻ ഇട്ടിട്ട് ശരിക്കും ആ ചിക്കൻ മാത്രം ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അതിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. പക്ഷെ ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് ആ മസാല ചട്ടിയിൽ കുറച്ചുള്ള കാരണം ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതാ ചിക്കനിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വറ്റി കഴിയുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ. അതായത് ഇത്രയും ഗ്രേവി വേണ്ട, നമുക്ക് നല്ല കുറുകിയ പന്തിയിലാക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജീരകം, അതുപോലെ തന്നെ നമ്മുടെ ബേ ലീഫ്, തക്കോലം, അങ്ങനെ എല്ലാതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അത് തിളയ്ക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ചിക്കൻ തല ഗ്രേവി വറ്റാനായിട്ട് ഇരിക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ഡാൾഡയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഞാൻ ബസ്മതി അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 4 കപ്പ് ബസ്മതി അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയൊരു 90% കുക്കാവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനിത് വാർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അതായത് എക്സസ് വെള്ളം ഇതിൽ നിന്ന് വാർത്ത് കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അരിയൊക്കെ റെഡിയായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ച പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിലത്തെ റൈസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ദം ചെയ്യാനായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയുടെ ഇല, അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല, ഓൾറെഡി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിലവർ ഇതിലേക്ക് പാലിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ റൈസിനൊരു യെല്ലോ കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. അതായത് വീണ്ടും നമ്മൾ കുറച്ചും കൂടി റൈസ് ഇടും, അതുപോലെ തന്നെ പിന്നെയും മല്ലിയുടെ ഇല, പുതിനയുടെ ഇല, എന്നിട്ട് നമ്മളുടെ വറുത്തിച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കട്ടോ. ചിലവരൊക്കെ താഴെ ഒരു വലിയൊരു കട്ടിക്കായിട്ട് നമ്മളുടെ ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഫുൾ ചിക്കനെ ഇട്ടിട്ട് പിന്നെ ഒരു ട്രിപ്പും കൂടി ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും ചിലവർ ദം ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സവാള വറുത്ത് ആ എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ആ എണ്ണയും കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഞാനൊരു ദം ചെയ്തെടുക്കുന്നുണ്ട്. അതായത് താഴെ ഒരു പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളുടെ ബിരിയാണിയുടെ ഈ ചെമ്പ് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ദം ചെയ്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ അതൊന്ന് പൊട്ടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ക്രിസ്മസിനുള്ള ലഞ്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ്, എന്താ ഭംഗി, ഭംഗിയുണ്ടും കാണാൻ, അതുപോലെ നല്ല അടിപൊളി വാസനയാണ് കേട്ടോ. അടുക്കള നിറച്ച് നല്ല മണമാണ് ബിരിയാണിയുടെ. ഇനി നമുക്കതൊന്ന് ആകെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ചിക്കനും കുറച്ച് വൈറ്റ് റൈസും കുറച്ച് മസാലയായിട്ടുള്ള റൈസായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ആകെ മിക്സ് ചെയ്തിട്ട് എല്ലാ റൈസിലേക്കും മസാല പിടിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടം. ഇങ്ങനെ വൈറ്റ് റൈസ് അങ്ങനെ കാണുന്നത് അത്ര താല്പര്യമില്ല. എല്ലാ റൈസിലും ഇങ്ങനെ മസാല പിടിച്ചിരിക്കുന്നത് ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് റൈസ്, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ, കുറച്ച് മസാല ഉള്ള റൈസൊക്കെ ഇട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി കഴിക്കാനായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ സലാഡോ അച്ചാറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ മുട്ടട പോലും ആവശ്യമില്ല, കാരണം ഇത് അങ്ങനെ തന്നെ സിമ്പിളായിട്ട് കഴിക്കാവുന്നതാണ്. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ചിക്കനൊക്കെ ആയാലും ഇതാ നല്ലതുപോലെ ഇങ്ങനെ നുള്ളുമ്പിക്കും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ കിട്ടും. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ പുതിയ വീഡിയോസായിട്ട് പിന്നെ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.